നാളത്തെ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ ആഹാര നിയന്ത്രണത്തിലാണ് പ്രാധാന്യം വേണ്ടത്. ആഹാരത്തിൻ്റെ നല്ലൊരു ഭാഗം പഴങ്ങളും പച്ചക്കറികളുമായിരിക്കുന്നതിന് ശ്രദ്ധിക്കുക. അസമയത്തുള്ള ഭക്ഷണം, അമിത ഭക്ഷണം, വേണ്ടവണ്ണം ചവച്ചരയ്ക്കാതെയുള്ള ഭക്ഷണം, ഇവയൊക്കെ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നവയാണ്. വിശപ്പ് ശമിക്കാത്തതും കലോറി കുറഞ്ഞതുമായ ആഹാരമാണ് കഴിക്കേണ്ടത്. അമിതവണ്ണം കുറയ്ക്കാനുള്ള ശ്രമങ്ങളിൽ അടിസ്ഥാനപരമായി വേണ്ട ശാരീരിക മാനസിക ഭക്ഷണ ക്രമീകരണങ്ങൾ താഴെ പറയുന്നു. 1. ശരീരഭാരം കുറയ്ക്കണമെന്ന അത്യമമായ ആഗ്രഹവും തീരുമാനവുമാണ് ആദ്യം വേണ്ടത്. ഭക്ഷണത്തോടുള്ള ആസക്തിയെ അതിജീവിക്കുവാൻ ഈ തീവ്ര നിശ്ചയദാർഢ്യം ആവശ്യമാണ്. 2. നിരവധി മാസങ്ങളിലേക്കോ വർഷങ്ങളിലേക്കോ പോലുമോ നിലനിർത്താൻ കഴിയുന്ന ആഹാരക്രമം തിരഞ്ഞെടുക്കലാണ് കാര്യം. അപ്രകാരം ഒരു ചിട്ട തുടരുമ്പോൾ വളരെ പെട്ടെന്ന് വണ്ണവും ഭാരവും കുറയുമെന്ന് കരുതരുത്. അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ഒറ്റമൂല്യ ഭക്ഷണക്രമങ്ങളുടെ പിന്നാലെ പായുന്നവരുണ്ട്. ഇവയിൽ പലതും ശരീരത്തിലെ ജലാംശത്തിൽ കുറവ് വരുത്തും എന്നല്ലാതെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നില്ല. വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റ് പ്ലാനുകൾ തുടർന്ന ശേഷം ഭക്ഷണക്രമം പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ കുറച്ചു നാളത്തേക്ക് അനുഭവപ്പെട്ട തൂക്കക്കുറവ് വളരെ വേഗം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നതായും കാണാറുണ്ട്. അതിനാൽ ആഹാരരീതി വിവേകപൂർണമാക്കുന്നതാണ് വിജയമുറപ്പിക്കാനുള്ള മാർഗം. അതിനൊപ്പം വ്യായാമവും കൂടിയേ തീരൂ. ഭാരം കുറയ്ക്കുന്നതിൽ നിയന്ത്രിത ഭക്ഷണക്രമവും പര്യാപ്തമായ വ്യായാമക്രമവും ഒരുമിച്ച് പോകേണ്ടതാണ്. അമിതവണ്ണത്തിനും ഭാരം കുറയ്ക്കുന്നതിനും കുറുക്കുവഴിയൊന്നുമില്ല. ഉറച്ച തീരുമാനമെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ഇത് സാധ്യമാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിൽ പലരും പരാജയപ്പെടുന്നത് അമിതവണ്ണം കുറയ്ക്കാനുള്ള പരിപാടികളിൽ സ്ഥിരോത്സാഹമോ നിശ്ചയദാർഢ്യമോ പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ്. ആഹാരരീതിയിൽ പെടുന്നനെ വരുത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും വിജയകരമാകുന്നില്ല. വേഗത്തിൽ ഫലം കിട്ടാനായി തീവ്രമായ ഡയറ്റ് പാക്കേജുകൾ തിരഞ്ഞെടുക്കേണ്ടതില്ല. ലക്ഷ്യപ്രാപ്തി സാവധാനത്തിലാകുമെങ്കിലും സമീകൃത ആഹാരം തന്നെ തിരഞ്ഞെടുക്കുന്നതിലായിരിക്കണം ശ്രദ്ധ. ആഹാരക്രമത്തിലെ അടിസ്ഥാന കാര്യങ്ങൾ. 1. മധുര പലഹാരങ്ങൾ, പഞ്ചസാര, ശർക്കര, തേൻ, കേക്ക്, ഹൽവ, ലഡു, ഐസ്ക്രീം, ചോക്ലേറ്റ് തുടങ്ങിയവ ഒഴിവാക്കുക. ശുദ്ധി ചെയ്ത മധുര പലഹാരങ്ങൾ വേണ്ട വേണ്ട. മധുരം ഉപയോഗിക്കാൻ അതിയായ താല്പര്യമുള്ളവർ പഞ്ചസാരയ്ക്ക് പകരമായി സ്പ്ലെൻഡ, ഇക്വേൽ തുടങ്ങിയവ ഉപയോഗിക്കാം. ഇവ സുരക്ഷിതവും രുചികരവും ഭാരം വർദ്ധിപ്പിക്കാത്തതുമാണ്. 2. അരി ആഹാരത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക. ഒരു നേരം ഒരു കപ്പ് ചോറ് മതി. കപ്പ, ചേന, കാച്ചിൽ, ഉരുളക്കിഴങ്ങ് എന്നിവ നെല്ലരിയെ പോലെ അന്നജം ധാരാളം അടങ്ങിയ ഭക്ഷണമായതിനാൽ ഇവ ചോറിനൊപ്പം കഴിക്കാതിരിക്കുക. 3. 1 ഗ്രാം അന്നജം 4 കലോറി ശരീരത്തിലെത്തുമ്പോൾ 1 ഗ്രാം കൊഴുപ്പ് 9 കലോറി ഉൽപ്പാദിപ്പിക്കും. ഇത് ഏതുതരം എണ്ണയും തേങ്ങയും പാചകത്തിൽ അധികം ഉപയോഗിക്കുന്നത് ഊർജം വർദ്ധിപ്പിക്കും. എണ്ണയിൽ വറുത്ത മീൻ, കട്ട്ലറ്റുകൾ, ഉപ്പേരികൾ, പൊറോട്ട, വട തുടങ്ങിയവ ഒഴിവാക്കുകയോ ആവതും കുറയ്ക്കുകയോ ചെയ്യുക. പാമോയിൽ, നെയ്, വെണ്ണ തുടങ്ങിയ പൂരിത കൊഴുപ്പുകളുടെ ഉപയോഗം കുറച്ച്. കടലെണ്ണ, സൺഫ്ലവർ ഓയിൽ, എള്ളെണ്ണ, സോയെണ്ണ തുടങ്ങിയ അപൂരിത എണ്ണകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. 4. ആഹാരത്തിലെ സുപ്രധാന ഘടകമാണ് പഴവർഗ്ഗങ്ങൾ. ശരീരത്തിനാവശ്യമായ പല വിറ്റമിനുകളും ധാതുലവണങ്ങളും ഇവയിൽ നിന്നും ലഭിക്കും. ആപ്പിൾ, ഓറഞ്ച്, വാഴപ്പഴം, പേരയ്ക്ക, ഓമയ്ക്ക എന്നിവ ഊർജം കുറവുള്ളതും ഗുണപ്രദവുമാണ്. ചക്ക, മാങ്ങ, കൈതച്ചക്ക, നേന്ത്രപ്പഴം എന്നിവയിൽ പഞ്ചസാരയുടെ അളവ് ആദ്യം പറഞ്ഞവയേക്കാൾ കൂടുതലാണ്. അതിനാൽ മിതമായി ഉപയോഗിക്കുക. അധികം പഴുക്കാത്ത പേരയ്ക്കയും ഓമയ്ക്കയും കലോറി കുറഞ്ഞതിനാൽ ഇടവേളകളിൽ വിശപ്പടക്കുവാൻ പറ്റിയവയാണ്. 5.
ചായ, കടുപ്പമുള്ള കാപ്പി എന്നിവ ഭക്ഷണാസക്തി കുറയ്ക്കും. ദിവസം രണ്ടോ മൂന്നോ കാപ്പി കുടിക്കുന്നത് അമിത ഭക്ഷണം ഒഴിവാക്കുവാൻ സഹായിക്കും. കാപ്പി ഹൃദ്രോഗത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കട്ടൻ ചായയിലും കലോറി കുറവാണ്. ഉപയോഗിക്കുന്നതിന് വിശപ്പടക്കാൻ സഹായിക്കും. 6. തക്കാളി, കുമ്പളങ്ങ, വെള്ളരിക്ക, ഉള്ളി, സെല്ലറി, ലെറ്റ്ലൂസ് പോലുള്ള ഇലച്ചെടികൾ, ക്യാരറ്റ് എന്നിവ ഉൾപ്പെടുന്ന സാലഡുകൾ കലോറി കുറവുള്ള ഉത്തമ ആഹാര പദാർത്ഥങ്ങളാണ്. ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയവ പുഴുങ്ങി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കേക്ക്, ഐസ്ക്രീം മുതലായ മധുര പലഹാരങ്ങൾക്കു പകരം പഴവർഗ്ഗങ്ങൾ ധാരാളമായി ഉപയോഗിക്കാം. ഇടവേളകളിൽ വിശക്കുമ്പോൾ കലോറി കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. അതോടൊപ്പം കാപ്പി, കട്ടൻ ചായ, മോരും വെള്ളം, നാരങ്ങ വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാം. വിശപ്പോടുകൂടി തീൻമേശയിലേക്ക് പോകാതെ ഒരു ഗ്ലാസ് വെള്ളമോ മോരും വെള്ളമോ രസമോ സാലഡോ കഴിച്ചിട്ട് പ്രധാന ആഹാരം കഴിക്കാൻ ആരംഭിക്കുക. ഓരോ നേരത്തെയും ആഹാരം 10 മിനിറ്റോളം എടുത്ത് വളരെ സാവധാനത്തിൽ കഴിക്കുവാൻ ശീലിക്കുക. തിടുക്കത്തിൽ കഴിച്ചാൽ വയറ് നിറഞ്ഞാലും വിശപ്പ് മാറാതിരിക്കുകയും അമിത ഭക്ഷണം കഴിച്ചു എന്ന് പിന്നീടോർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി.